إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب സൃഷ്ടി കർത്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ മുത്തഖികളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായി പോയ ഹാജിമാർ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ഹാജിമാർ മടങ്ങി വന്നാൽ ഒരു പൊതുവായ സ്വഭാവം, നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരെ ഒന്ന് കാണും, ഒന്ന് സന്ദർശിച്ച് അവരുടെ യാത്രാ വിവരങ്ങളൊക്കെ അറിയും, ഹജ്ജിൻ്റെ കർമ്മങ്ങളും രീതികളൊക്കെ, അതിൻ്റെ സുഖകരമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിഞ്ഞോ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിൻ്റെ എല്ലാം ഉപരി നമ്മൾ പോകുന്നതിലൊരു ലക്ഷ്യമുണ്ട് നമുക്ക്. അവർ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന സംസം വെള്ളം കുറച്ച് കുടിക്കണം, അതുദ്ദേശിച്ചുകൊണ്ടാണ് പല ആളുകളും പോകുന്നത്.
അതൊന്നിരിക്കൽ അവിടെ നിന്ന് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് കുടിക്കാൻ തരും, അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ ആക്കി നമുക്ക് തരും, നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കും. ഇത് നമ്മുടെ നാട്ടിൽ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതല്ലാതെ മറ്റൊരു ലക്ഷ്യവും നമുക്കില്ല. എന്നാൽ നാം കാലങ്ങളായി കുടിച്ചുകൊണ്ടിരിക്കുന്ന സംസം, അത് ഹജ്ജ് ഉംറ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം വിശുദ്ധമായ ഹറമിൽ പോകുമ്പോൾ കുടിച്ചിട്ടുണ്ട്, നാം ശേഖരിച്ചിട്ടുണ്ട്, പലർക്കും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവിടെ പോകാൻ കഴിയാതെ പോയ ആളുകൾ എന്തായാലും ഒരല്പമെങ്കിലും കുടിച്ച ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകളും. എന്നാൽ സംസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖകളും പ്രമാണങ്ങളും വെച്ച് ഒരു ആധികാരികമായ പഠനവും അഭിഷേകമായിട്ടുള്ള ഒരു ആധികാരികമായ അറിവും എത്രത്തോളം നമ്മുടെ ആളുകൾക്കുണ്ട് എന്ന് ചോദിച്ചാൽ അത് തുലോം കുറവായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസത്തിനൊരു ചരിത്രമുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഹത്വങ്ങളുണ്ട്, അതിനോടനുബന്ധിച്ചു കൊണ്ടുള്ളതായ മര്യാദകളുമുണ്ട്. സംസത്തിന്റെ ശാസ്ത്രീയമായ ഭാഗങ്ങൾ, വശങ്ങൾ പലതരത്തിലും അതിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന തരത്തിൽ ആധുനിക ശാസ്ത്രജ്ഞന്മാര് നമ്മുടെ മുമ്പിൽ പലതും വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം കുടിക്കുന്ന, നാം പുണ്യമാണെന്ന് കരുതിക്കൊണ്ട് കുടിക്കുന്ന സംസം, അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ശാസ്ത്രീയമായി തെളിയിച്ചതിന് ശേഷം മാത്രം വിശ്വസിക്കുക എന്നുള്ള നിലപാടിലല്ല. മറിച്ച് നമ്മുടെ മുമ്പിൽ പ്രാമാണികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ട് വിശ്വസിച്ച് അതിനെ സ്വീകരിക്കുക എന്നുള്ള നിലപാടായതുകൊണ്ട് തന്നെ ഈ വിഷയകമായി കൊണ്ടുള്ള പ്രാമാണികമായ നിലപാട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധമായ കഅബയിൽ നിന്ന് 220 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു കിണറാണ്. ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 3.5 മീറ്റർ താഴെയാണ് സംസമിന്റെ സ്ഥാനം. ഏകദേശം 30 മീറ്ററോളം താഴ്ചയുള്ള, 3-3.5 മീറ്റർ ചുറ്റളവുള്ള ഒരു ചെറിയ കിണറാണ് സംസം. ആ സംസത്തിൽ നിന്ന് ഇന്നത്തെ കണക്ക് പ്രകാരം ഹജ്ജ് സീസൺ അല്ലാത്ത സമയങ്ങളിൽ ഒരു ദിവസം 200,000 ലിറ്റർ വെള്ളമാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സെക്കൻഡിൽ 80 ലിറ്റർ വെള്ളം സംസം കിണറിൽ നിന്നും പമ്പ് ചെയ്യുന്നുണ്ട്. ഹജ്ജ് സീസൺ അല്ലാത്ത സമയങ്ങളിൽ 200,000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്ത് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾ അവരുടെ ആവശ്യത്തിന് കുടിച്ചും ശേഖരിച്ചും അന്യനാടുകളിലേക്ക് അത് കൊണ്ടുപോയും ഉപയോഗിക്കുമ്പോൾ ആ കിണറിന് അല്ലെങ്കിൽ ആ വെള്ളത്തിന് എന്താണ് ഇത്ര വലിയ പ്രാധാന്യം എന്ന് നാം കൃത്യമായിട്ട് അറിയണം. അതിന്റെ ചരിത്രം പലതുമ്പോൾ നമുക്കറിയാം. അതിന്റെ ചരിത്രത്തിന്റെ അറ്റം പോയി മുട്ടുന്നത് തൗഹീദിന്റെ പിതാവായ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലാണ് അതിന്റെ ചരിത്രം പോയി മുട്ടുന്നത്. സംസത്തിന്റെ ചരിത്രം പലതുമ്പോൾ നമുക്ക് തർക്കമില്ലാതെ മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഇന്ന് കാണുന്ന സംസം. ആ ചരിത്രവും ആ പ്രാർത്ഥനയും നാം കേട്ടിട്ടുണ്ട്, പല ഖുത്ബകളിലൂടെയും ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഹാജറയെയും പുത്രനെയും കൊണ്ടുപോയി മക്കയിലെ ആ വിജന പ്രദേശത്ത് നിർത്തിക്കൊണ്ട് പോകുമ്പോൾ നടത്തിയൊരു പ്രാർത്ഥന, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഅ, കൃഷിയോഗ്യമല്ലാത്ത പ്രദേശത്ത് എന്റെ രക്ഷിതാവെ എന്റെ കുടുംബത്തെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്, അതുകൊണ്ട് ഈ നാട്ടിലേക്ക് ജനങ്ങളുടെ മനസ്സ് തിരിയാൻ പാകത്തിനുള്ള ഒരു സംവിധാനം ഈ നാട്ടിൽ നീ ഏർപ്പെടുത്തണമേ അല്ലാ എന്നായിരുന്നു ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന.
ജനങ്ങളുടെ മനസ്സ് അതിലേക്ക് തിരിയണമെങ്കിൽ അവിടെ ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായി ലഭിക്കേണ്ട ഒരു കാര്യം വേണമെന്നുള്ളതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ആ തീരുമാനമായിരുന്നു ലോകത്തെ ജനഹൃദയങ്ങളിൽ ദൃഷ്ടാന്തമായി ഇന്നും അവശേഷിക്കുന്ന സംസത്തിന്റെ പിറവി. അതിന്റെ ചരിത്രം നമുക്കറിയാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൈക്കുഞ്ഞായിരിക്കുമ്പോൾ കാലിട്ടടിച്ച സ്ഥലത്തായിരുന്നു സംസമിന്റെ ഉറവ പൊട്ടി പുറപ്പെട്ടത് എന്ന് നമുക്ക് ചരിത്രമറിയാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തിയ പറഞ്ഞ ഒരു ഹദീസ് ഇപ്രകാരമാണ്: അന്നെങ്ങാനും ഹാജറ തന്റെ കൈക്കുമ്പിളിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് ആ വെള്ളശേഖരത്തെ തടഞ്ഞു വെച്ചില്ലായിരുന്നുവെങ്കിൽ, ആ ഉറവയെ തടഞ്ഞു വെച്ചില്ലായിരുന്നുവെങ്കിൽ സംസം ഇന്നൊരു പുഴയായി ഒഴുകുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകളാണ്. എന്നാൽ സംസമിന്റെ പിറവിയുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ മക്കയുടെ പരിസര പ്രദേശങ്ങളിലൂടെ കൂടുതൽ യാത്ര ചെയ്തിരുന്നത് ജുറുഹും ഗോത്രക്കാരായിരുന്നു. ജുറുഹും ഗോത്രക്കാർ ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്നത്തെ സംസം ഇരിക്കുന്ന പ്രദേശത്ത് പക്ഷിപറവാദികളെ കണ്ടപ്പോൾ അവർ സംസമിന്റെ പരിസരത്തിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുകയും അവസാനം അവിടെ വെള്ളശേഖരം കണ്ടെത്തുകയും ആ വെള്ളം പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് അവർ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ ആ വഴിയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അവരെ കൊള്ള ചെയ്ത് ജീവിക്കുകയും ചെയ്തൊരു കാലഘട്ടം സംസമുമായി ബന്ധപ്പെട്ട് വായിക്കാൻ കഴിയും. ആ കൊള്ള ചെയ്ത് ജീവിച്ചതിന്റെ പരിണിത ഫലമായിക്കൊണ്ട് അള്ളാഹു സംസമിന്റെ ഉറവയെ അടച്ചു കളഞ്ഞു പോലും. അതാണ് താരിഖുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസമിന്റെ ഉറവയെ അള്ളാഹു അടച്ചു കളഞ്ഞു. പിൽക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലുപ്പയായ അബൂ താലിബിന്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിലായിരുന്നു സംസമിന്റെ ഉറവയെ വീണ്ടും തുറന്നു കൊടുത്തത് എന്നും എല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഏറെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു ജലശേഖരമാണ് ഒരു കിണറാണ് സംസം കിണർ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രാമാണികമായ വായന നടത്തുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ ഹദീസുകളാണ് നമുക്ക് പരതാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ പ്രധാനമായ വാക്കുകളിൽ ഒന്ന് ഇതാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹ മുബാറകതുൻ ഇന്നഹ ത്വഅമുതുൻ. സംസം എന്ന് പറഞ്ഞാൽ അത് മുബാറക്കത്തായ വെള്ളമാണ്. മുബാറക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹപൂരിതമായ വെള്ളം, ബറക്കത്തുള്ള വെള്ളമാണ് സംസം. ബറക്കത്തുള്ള വെള്ളമാണ് സംസം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അൽ ബറക്കത്തു മിനല്ലാ, ബറക്കത്ത് അല്ലാഹിൽ നിന്നുള്ളതാണ്. ബറക്കത്ത് അല്ലാഹ് അല്ലാത്തവരിൽ നിന്നും ബറക്കത്ത് പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മുടെ ആൾക്കാര് അല്ലാഹു അല്ലാത്തവരിൽ നിന്നും ബറക്കത്ത് പ്രതീക്ഷിച്ചതിന്റെ പേരിലാണ് ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ ബറക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച മോശമായ രീതിയിലേക്ക് പോയത്. നാം മനസ്സിലാക്കുക, അല്ലാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അൽ ബറക്കത്തു മിനല്ലാ, ബറക്കത്ത് അല്ലാഹുവിൽ നിന്നാണ്. അതാണ് പറഞ്ഞത് ഇന്നഹാ മുബാറകത്തുൻ, അല്ലാഹു അനുഗ്രഹം കൊടുത്തിരിക്കുന്ന ഒരു വെള്ളമാണത്. അതിൽ ഇന്നഹാ ത്വഅമുതുൻ, അതിൽ രുചികരമായ ഭക്ഷണമുണ്ട്, രുചികരമായ ഭക്ഷണമുണ്ടെന്നാണ് പ്രവാചകം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ സലഫുസ് സാലിഹുകൾ രേഖപ്പെടുത്തുന്നത് വിശുദ്ധമായ കഅബയിലേക്ക് പോകുന്ന പഴയ കാലഘട്ടത്തിലെ വിശ്വാസികൾ വിശുദ്ധ കഅബയിൽ പോയി അവിടുത്തെ ഉംറ കർമ്മങ്ങളോ പ്രാർത്ഥനാ കർമ്മങ്ങളോ നിർവഹിച്ചാൽ ദിവസങ്ങളോളം ഈ വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നു എന്നുള്ളതെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സലഫുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാന്റെ പ്രവാചകം പഠിപ്പിച്ച മറ്റൊരു ഹദീസ് വശിഫാഉ സഖം, സംസം രോഗങ്ങൾക്കൊരു ശമനമാണ്. സംസം മരുന്നാണെന്നല്ല പറഞ്ഞത്, അങ്ങനെ ചിത്രീകരിക്കുകയും ചെയ്യണ്ട. സംസം മരുന്നാണെന്നല്ല പ്രവാചകം പറഞ്ഞത്, വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഖുർആൻ ശിഫയാണെന്നാ പറഞ്ഞ, ശമനമാണ്. ശിഫാഉ ലിമാ ഫീ സുദൂർ, ഹൃദയങ്ങളിലെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഖുർആൻ ശമനമാണ്.
തേനിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞെടുത്തും കാണാം അവിടെ ശമനമുണ്ടെന്നാ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് സംസമിനെ കുറിച്ച് പ്രവാചകന്റെ വാക്ക് രോഗങ്ങൾക്ക് അതൊരു ശമനമാണ്. ഇതെല്ലാം പഠിപ്പിച്ച പ്രവാചകൻ മറ്റൊരു ഹദീസ് ഇമാം തുബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഞാൻ മുമ്പ് പറഞ്ഞ ഹദീസ് ഇമാം സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയതും ബസാർ രേഖപ്പെടുത്തിയതുമായ ഹദീസാണ്. ഇമാം തുബ്രാനി മുഅ്ജമുൽ കബീറിൽ രേഖപ്പെടുത്തുന്ന ഹദീസ് ഖൈറു മാഇൻ ഫിൽ അർദ് മാഉ സംസം. ഖൈറു മാഇൻ ഫിൽ അർദ്, ഭൂമുഖത്തിലുള്ള വെള്ളത്തിൽ വെച്ച് ഏറ്റവും നല്ല വെള്ളം അത് മാഉ സംസം, സംസം വെള്ളമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി ഇമാം തബറാനിയും രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം രേഖപ്പെടുത്തുന്നത് അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഇനിയും കാണാം സംസമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാധാന്യം രേഖപ്പെടുത്തുന്ന ഒരുപാട് ഹദീസുകൾ. എന്താണ് സംസമിന്റെ പ്രാധാന്യം? സംസമിന്റെ പ്രാധാന്യം പറയുന്നിടത്ത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മാഉ സംസം ലിമാ ശുരിബലഹു, മാഉ സംസം ലിമാ ശുരിബലഹു, സംസം ഏത് എന്തുദ്ദേശിച്ചുകൊണ്ടാണോ കുടിക്കുന്നത് ആ ഉദ്ദേശത്തിനുള്ളതാണ് സംസം. എന്താണോ സംസം കുടിക്കുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശമായിരിക്കും സംസം കൊണ്ട് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഉദ്ധരണി ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫഇൻ ശരിബ്തഹു തസ്തശ്ഫി ബിഹി ശഫാകല്ലാ, നീ സംസം കുടിക്കുന്നത് നിന്റെ രോഗം മാറണമെന്ന ഉദ്ദേശത്തിലാണ് എങ്കിൽ അല്ലാഹു നിന്റെ രോഗത്തിന് ശിഫ തരും, ശമനം തരും, രോഗം മാറ്റിത്തരും. അതല്ല വഇൻ ശരിബ്തഹു മുസ്തഈദം ബിഹി അആദകല്ലാ, നീ ആ വെള്ളം കുടിക്കുന്നത് അല്ലാഹുവിനോട് അഭയം തേടാനാണ്, അല്ലാഹുവിൽ നിന്നുള്ള അഭയം ലഭിക്കാൻ വേണ്ടിയാണ് എങ്കിൽ അല്ലാഹു നിനക്ക് അതിലൂടെ അഭയം തരും. അതല്ല വഇൻ ശരിബ്തഹു ലിയഖ്തഅ ലമഅക ഖതഅഹുല്ലാ, നിന്റെ ദാഹം മാറ്റാൻ വേണ്ടിയാണ് നീ അത് കുടിക്കുന്നതെങ്കിൽ അല്ലാഹു തആല ആ ദാഹം മാറ്റിത്തരും. അപ്പോൾ സംസം കുടിക്കുമ്പോഴുള്ള ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യമാണ് അതിലൂടെ അല്ലാഹു നടപ്പിലാക്കി തരുന്നത് എന്നുള്ളതാണ് ഈ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത്. അഇമ്മത്തുകളുടെയും സലഫുസ് സാലിഹീങ്ങളുടെയും എല്ലാം ഉദ്ധരണികളും നമ്മെ പഠിപ്പിക്കുന്നത്. സംസമിന്റെ വിഷയത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാട് എന്താണ്? ഒരു വിശ്വാസിയുടെ നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കുടിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അത് പുണ്യകരമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അത് കുടിച്ചു കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്, അത് തന്നെയാണ് വിശ്വാസിയുടെ നിലപാട്. ആ വിഷയത്തിൽ ഹദീസുകൾ കാണാം. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് സഖൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സംസം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംസം വെള്ളം എടുത്ത് കുടിക്കാൻ കൊടുത്തു. ഫശരിബ, അല്ലാഹുവിന്റെ റസൂൽ എടുത്ത് കുടിച്ചു. വഹുവ ഖായിമുൻ, അദ്ദേഹം നിന്നുകൊണ്ടാണ് ആ വെള്ളം കുടിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ നിന്നുകൊണ്ടാണ് ആ വെള്ളം കുടിച്ചത്. ഇമാം മുസ്ലിമും തദനുബന്ധമായി മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ശരിബ അന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിബ മിൻ സംസമ മിൻ ദൗലിൻ മിൻഹാ വഹുവ ഖായിമുൻ. ഒരു ബക്കറ്റ് ആ സംസം കോരുന്നിടത്ത് ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു. ആ ബക്കറ്റിലെ വെള്ളം കോരി എടുത്തുകൊണ്ട് സംസം വെള്ളം കോരിയെടുത്തുകൊണ്ട് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ വെള്ളം കുടിച്ചു എന്നുള്ളത് ഹദീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു വെള്ളം, അള്ളാഹുവിന്റെ പ്രവാചകൻ കുടിച്ചു കാണിച്ചു തന്ന ആ വെള്ളം, അതിന് മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കലും കുടിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അങ്ങനെ വിശ്വസിക്കുക തന്നെ വേണം. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ വമാ യന്തഖു അനിൽ ഹവ, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും ഊഹാബോഹങ്ങൾ സംസാരിക്കാറില്ല, ഹവ സംസാരിക്കാറില്ല പ്രവാചകൻ. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹുവിന്റെ റസൂൽ വഹി മാത്രമാണ് സംസാരിക്കാറ്, വഹീന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സംസാരിക്കാറ്.
അതേ പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ റസൂൽ എന്താണോ കൊണ്ട് തന്നിട്ടുള്ളത് അത് നിങ്ങൾ പിടിക്കുക. റസൂൽ തടഞ്ഞതിനെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഈ ആയത്തും ഹദീസും മാത്രം നാം എടുത്താൽ മതി. അള്ളാഹുവിന്റെ റസൂല് ഹവ സംസാരിച്ചിട്ടില്ല. സംസമിന്റെ മഹത്വം പ്രവാചകൻ വെറും വായിൽ പറഞ്ഞതല്ല. സംസം കുടിച്ചു കാണിച്ചു തന്നതും ഒരു വെറും വെള്ളം കുടിക്കുന്നതിൽ പ്രവാചകൻ കുടിച്ചതല്ല, മറിച്ച് അത് മഹത്വമുള്ളതാണ് എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹുവിന്റെ റസൂല് തവാഫ് ചെയ്യുന്ന സമയത്ത് സുമ്മ ഇദാ ഫറഗ മിനസ്സലാ, തവാഫിന് ശേഷം മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ പ്രവാചകൻ രണ്ട് റക്അത്ത് നമസ്കരിക്കും. ഞാൻ മഖാമ ഇബ്രാഹിമിനെ കുറിച്ച് രണ്ട് ഖുത്ബകൾക്ക് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ പ്രവാചകൻ രണ്ട് റക്അത്ത് നമസ്കരിക്കും. നമസ്കരിച്ചതിന് ശേഷം ദഹബ ഇലാ സംസം, സംസമിന്റെ അരികിലേക്ക് പ്രവാചകൻ പോകും. എന്നിട്ട് ഫശരിബ മിൻഹ, അല്ലാഹുവിന്റെ റസൂൽ അത് കുടിക്കുകയും വസബ്ബ അലാ റഅസിഹി, റസൂലുള്ളാഹിയുടെ തലയിൽ കൂടെ ആ വെള്ളം ഒഴിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അത് മഹത്തുള്ളത് കൊണ്ടാണല്ലോ പ്രവാചകൻ ചെയ്തത്, നമുക്ക് കാണിച്ചു തന്നത്, നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് അള്ളാഹുവിന്റെ റസൂലും സഹാബികളും സ്വീകരിച്ച രീതി എന്താണോ ആ രീതി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അള്ളാഹുവിന്റെ റസൂല് അത് കുടിച്ച രീതി, പ്രവാചകൻ കുടിക്കുമ്പോഴൊക്കെയും വയറ് നിറച്ചു കുടിക്കുമായിരുന്നു. സംസം കുടിക്കുമ്പോൾ വെറുതെ ഒരു ഗ്ലാസ് വെള്ളത്തല്ലേ പ്രവാചകൻ കുടിച്ചത്, മറിച്ച് വയറ് നിറച്ചു കുടിക്കുമായിരുന്നു. ആ വിഷയത്തിൽ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉദ്ധരണി ഞാൻ വായിക്കാം. മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ താബിഈയായ പണ്ഡിതനാ, ആ താബിഈയായ പണ്ഡിതൻ പറയുകയാണ്, ഖല കുന്തു ഇൻദ ഇബ്നു അബ്ബാസ് ജാലിസൻ, ഞങ്ങൾ ഇബ്നു അബ്ബാസിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. ഫജാ അറജുലിൻ, ഒരാൾ വന്നു. അയാള് വരുമ്പോൾ ഇബ്നു അബ്ബാസ് ചോദിച്ചു, മിൻ ഐന, എവിടുന്നാ അപ്പൊ വരുന്നതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ സംസദ് കിണറിന്റെ അരികിൽ നിന്നാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫശരിബ്ത മിൻഹ കമാ യംബഗി, അതിന്റെ ചിട്ടാവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നീ അത് കുടിച്ചോ എന്ന് ചോദിച്ചു. അതിന്റെ ചിട്ടാവട്ടങ്ങൾ, വെറും ഒരു വെള്ളം കുടിക്കലാണ് എങ്കിൽ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ ചിട്ടാവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അത് കുടിച്ചുവോ? ഉടനെ അയാൾ ചോദിച്ചു, കൈഫ, എങ്ങനെയാണ് അതിന്റെ ചിട്ടാവട്ടങ്ങൾ പാലിക്കേണ്ടത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിറാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ ശരിബ്ത മിൻഹ ഫസ്തഖ്ബിലിൽ ഖിബ്ലത, അതിന്റെ ചിട്ടാവട്ടങ്ങളിൽ പെട്ടതാ, നീ അത് കുടിക്കുമ്പോൾ ഖിബ്ലയുടെ നേരെ തിരിയണം. വദുക്രി ഇസ്മല്ലാ, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കണം. എന്നിട്ട് വതവല്ല മിൻഹ, അത് വയറ് നിറച്ചു കുടിക്കുകയും വേണം. അത് കഴിഞ്ഞാൽ അല്ലാഹുവിനെ സ്തുതിക്കുകയും വേണം. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഉദ്ധരണി പറയുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ആയത മാ ബൈനനാ വബൈനൽ മുനാഫിഖീൻ, നമ്മളുടെയും കപട വിശ്വാസികളുടെയും ഇടയിലുള്ള അടയാളം, ഇന്നഹും ലാ യതവല്ലഊന മിൻ സംസം, മുനാഫിഖുകൾ സംസം വയറ് നിറച്ച് കുടിക്കാറില്ലായിരുന്നു. മുനാഫിക്കുകള് സംസം വയറ് നിറയെ കുടിക്കാറില്ല. അതാണ് മുനാഫിക്കുകളുടെയും നമ്മുടെയും ഇടയിലുള്ള അടയാളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് മഹാനായ റഈസുൽ മുഫസ്സിർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി ഇബ്നു മാജയിൽ കാണാൻ കഴിയും. അപ്പോ അത് കുടിക്കേണ്ട രീതി പോലും കൃത്യമായി രേഖപ്പെടുത്തി. വെറും ഒരു പച്ചവെള്ളമാണ് എങ്കിൽ ആ ഒരു രീതി പറയേണ്ട ആവശ്യം പ്രമാണങ്ങളിലില്ല. മാത്രമല്ല അത് കുടിച്ചതിന് ശേഷം ഒരു വിശ്വാസി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിലപാട്. അള്ളാഹുവിന്റെ റസൂല് അപ്രകാരം നിർദ്ദേശം കൊടുത്തതായി ഹദീസുകൾ കാണാം. ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അസറുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അശ്റബഹു ലിൽമാഇ യൗമിൽ ഖിയാമ, അല്ലാഹുവേ ഞാൻ ഈ മാഉ സംസം കുടിച്ചത് പരലോകത്ത് യൗമുൽ ഖിയാമയിൽ എന്റെ ദാഹം നീ കെടുത്തി തരാൻ വേണ്ടിയാണ് എന്ന്. പരലോകത്ത് എന്റെ ദാഹം നീ കെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ ഇത് കുടിച്ചത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പ്രാർത്ഥനാ രീതി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ വറിസ്ഖൻ വാസിആ വശിഫാഅ മിൻ കുല്ലി ദാഇ, അല്ലാഹുവേ എനിക്ക് ഉപകാരപ്രദമായ അറിവ് തരണേ, എനിക്ക് വിശാലമായ ഭക്ഷണം തരണേ, എന്റെ രോഗങ്ങൾക്ക് ശമനം തരണേ എന്നെല്ലാം
പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായ ഹദീസ് കാണാം. അപ്പോൾ സംസം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല വെള്ളം എന്ന ധാരണയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് അതിൽ പ്രാമാണികമായി വായിക്കുമ്പോൾ ചില പ്രത്യേകതകൾ രേഖപ്പെടുത്തിയതായിട്ട് തന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലും സഹാബികളും താബിഉകളും തബഉ താബിഉകളും എല്ലാം ഈ വെള്ളം അത് പുണ്യവെള്ളമാണ് എന്ന് മനസ്സിലാക്കി, പുണ്യജലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അവിടെ നിന്ന് ശേഖരിക്കുമായിരുന്നു എന്നെല്ലാം ഹദീസുകൾ കാണാം. താരിഖുൽ കബീറിൽ ബുഖാരിയും അതേപ്രകാരം തിർമിദിയും രേഖപ്പെടുത്തുന്ന ഹദീസ് കാണാം. ഹിഷാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത്. അന്ന ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി തഹ്മിലു മാ അസംസം, സംസം വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുമായിരുന്നു. ശേഖരിക്കുമായിരുന്നു എന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രവാചകൻ തോൽ സഞ്ചിയിലും കുപ്പികളിലും ആ വെള്ളം ശേഖരിക്കുമായിരുന്നു. മാത്രമല്ല രോഗികൾക്ക് ആ വെള്ളം പ്രവാചകൻ ഒഴിച്ചു കൊടുക്കുകയും അവരെ കുടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നെല്ലാം ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വക്കാന യുർസിലു വഹുവ ബിൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള കാലഘട്ടത്തിൽ ഖബ്ര തുഫ്തഹി മക്ക, മക്കം ഫത്ഹിനു മുമ്പ്, അതായത് മക്കയിലേക്ക് വരാൻ പ്രവാചകന് തടസ്സമുണ്ടായ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ചില ആളുകളെ അയക്കും. അയച്ചപ്പോൾ സുഹൈൽ ഇബ്നു അംറിന്റെ അരികിലേക്ക് ഒരിക്കൽ അയച്ചിട്ട് പറഞ്ഞു, ഇഹ്ദിലന മിമ്മാ ഇസംസം വലാ തത്രുക്, സംസം വെള്ളം ഞങ്ങൾക്ക് ശേഖരിച്ച് കൊടുത്തു വിടണം, ഉപേക്ഷ വിചാരിക്കരുത്. അങ്ങനെ സുഹൈൽ ഇബ്നു അംറ് ഫയബഅസു ഇലൈഹി മസാദതൈനി, രണ്ട് തോൽ സഞ്ചി നിറയെ സംസം വെള്ളം അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തു വിട്ടതായി എല്ലാം ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മഹത്വമുള്ള വെള്ളമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, കേവലം പച്ചവെള്ളമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാജിമാര് തിരിച്ചു വരുമ്പോ ആ കൊണ്ടുവരുന്ന വെള്ളം ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അത് ഉപയോഗിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅസ്തഅഫി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബർറൗഫുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله بنا تقوى چيد جيبي كنمي ين ورکل قد وصيت چيئي غيان പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ഇസ്ലാമികമായ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ, സംസം പോലെയുള്ള വിഷയം, അത്തരം വിഷയങ്ങളിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ രണ്ട് തരം വ്യത്യസ്ത നിലപാടുകൾ കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ നിലപാട്, പ്രാമാണികമായി സ്ഥിരപ്പെട്ട ഇത്തരം വിഷയങ്ങൾ, സംസം പുണ്യമുള്ള വെള്ളമാണ്, അതേപോലെ തന്നെ ചില സ്ഥലങ്ങളുടെ മഹത്വങ്ങൾ, ചില പള്ളികളുടെ മഹത്വങ്ങൾ, ചില വ്യക്തികളുടെ മഹത്വങ്ങൾ, ഇങ്ങനെയുള്ള ബറക്കത്തും മഹത്വങ്ങളുമെല്ലാം പ്രാമാണികമായി നമ്മൾ പറയുമ്പോൾ, നാം മനസ്സിലാക്കുമ്പോൾ, ആ പ്രാമാണികമായ വിഷയത്തിൽ നിന്നും ചില സന്ദർഭങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് അതിനെ ഭൗതികമായ മറ്റ് വിഷയങ്ങളുമായി കൂട്ടിച്ചേർത്ത് അവലംബിച്ച് തെളിവ് പിടിക്കുന്ന ചില ആളുകളെ കാണാൻ കഴിയും. ഉദാഹരണത്തിന്, സംസം പുണ്യകരമായ വെള്ളമാണ് എന്ന പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ട് ചില ആളുകൾ കൊടുക്കുന്ന മന്ത്രിച്ചൂതിയ വെള്ളവും ബറക്കത്തുള്ള വെള്ളമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ചില മുടിയിട്ട വെള്ളം അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ സംസം വെള്ളം ബറക്കത്തുള്ള വെള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വയലിന്റെ സ്റ്റേജുകളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ലേലത്തിൽ വിൽക്കുന്ന സ്വഭാവങ്ങൾ കാണാൻ കഴിയുന്നു. സംസമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയും സംസം വിൽപ്പനയ്ക്ക് വെച്ചതായി കാണാൻ കഴിയില്ല. സംസം വിൽപ്പനയ്ക്ക് വെച്ചതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇന്നും സൗദി അറേബ്യ സംസം കൊടുക്കുന്നത് തികച്ചും സൗജന്യമായിക്കൊണ്ടാണ്.
പിന്നെ അത് നിറക്കാനുള്ള ബോട്ടിലിന്റെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിലവുകളായി ആ പണം അവർ കൈപ്പറ്റുന്നു എങ്കിലും സംസത്തിന് പണം ആരും ഈടാക്കാറില്ല. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയായി പോലും ചില ആളുകൾ സംസമിനെ കാണുന്നു. മുസ്ലിയാക്കന്മാർ മന്ദിരിച്ചൂതിയ വെള്ളം സംസം പോലെ ബറക്കത്തുള്ള വെള്ളമാക്കി തീർക്കാൻ ശ്രമിക്കുന്നു. ഏതോ മുടികിട്ട വെള്ളം അത് ബറക്കത്തുള്ള വെള്ളമാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ അവലംബം തെറ്റാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംസം പോലെയുള്ള വിഷയങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പ്രാമാണികമായി രേഖപ്പെടുത്തുമ്പോഴും അതിനെ ബുദ്ധിപരമായി ബുദ്ധിയുടെ മാനദണ്ഡം വെച്ചുകൊണ്ട് നിഷേധിക്കാൻ ശ്രമിക്കുന്ന രണ്ടാം വിഭാഗക്കാർ, അവർ പറയുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാകൂല എന്നുള്ളതാണ്. എന്നാൽ നാം ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് പ്രാമാണികമായാണ്, പ്രമാണം കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത് തറക്തു ഫീകും അംറൈ മാ ഇൻ തമസ്സക്തും ബിഹിമാ ലം തദില്ലു ബഅദി. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്, ഒന്ന് ഖുർആനും രണ്ട് സുന്നത്തും. അത് മുറുകെ പിടിച്ചാൽ പഴച്ചു പോകൂല. ഈ പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്തും ഈ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിലും ചിന്ത ഉപയോഗപ്പെടുത്താം എന്നല്ലാതെ ചിന്തയെ ഇസ്ലാം പ്രമാണമായിട്ട് എവിടെയും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ചിന്തയെ പ്രമാണമായി സ്വീകരിച്ച ആളുകൾ ചിന്തിച്ചുണ്ടാക്കിയ ഒരുപാട് വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഒരുപാട് അടിസ്ഥാന വിശ്വാസങ്ങളെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് മീസാൻ, നാം വിശ്വസിക്കുന്നതാണ് മീസാൻ നാളെ പരലോകത്ത് നന്മയും തിന്മയും തൂക്കുന്ന തുലാസുണ്ട് എന്ന്. അതേപോലെ തന്നെ ഹൗലുൽ കൗസർ, നാം വിശ്വസിക്കുന്നതാണ് അങ്ങനെ ഒരു തടാകമുണ്ട് എന്നുള്ളത്. അതേപോലെ സിറാത്ത് എന്ന് പറയുന്ന പാലം, നാം വിശ്വസിക്കുന്നതാണ്. അതേപോലെ ദജ്ജാലിന്റെ മസീഹുദ് ദജ്ജാലിന്റെ പുറപ്പാട്, ഷെയ്ത്താൻ, അതേപോലെയുള്ളതായ വിശ്വാസങ്ങൾ, ഇതൊക്കെ ബുദ്ധിയുടെ മാനദണ്ഡം വെച്ചുകൊണ്ട് നിഷേധിക്കുന്ന ഒരു കൂട്ടം ഒരു ഭാഗത്ത് കാണാം. എന്നാൽ അതേ മാനദണ്ഡം വെച്ചുകൊണ്ട് വേണമെങ്കിൽ അള്ളാഹുവിനെയും നിഷേധിക്കാം, മലക്കുകളെയും നിഷേധിക്കാം, മറ്റ് പ്രമാണങ്ങളെയെല്ലാം നിഷേധിക്കാമല്ലോ ബുദ്ധിയുടെ മാനദണ്ഡം വെച്ചാണ് എങ്കിൽ. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്ന വിഷയത്തെ പ്രാമാണികമായി വായിക്കുക, മനസ്സിലാക്കുക, പ്രമാണം ശരിയായി രേഖപ്പെടുത്തിയത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അവിടെ ഖുർആനും ആയത്തുകളും ഹദീസുകളും പ്രമാണങ്ങളും എല്ലാം പഠിച്ചു മനസ്സിലാക്കുന്നിടത്ത് ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ സമൂഹത്തിലെ ഈ രണ്ട് നിലപാടുകളും നാം തള്ളിക്കളയുകയും പ്രമാണത്തിലേക്ക് നാം മടങ്ങാൻ തയ്യാറാവുകയും ചെയ്യണം. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഇന്നത്തെ സദഖ സ്വീകരിക്കുന്നത് ഇസ്ലാഹി കോംപ്ലക്സിൽപ്പെട്ട തൊട്ടപ്പുറത്തെ നമ്മുടെ പള്ളിയായ മസ്ജിദ് ഇബ്രാഹിം ഖലീലിന് വേണ്ടിയുള്ള സദഖയാണ്. അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സദഖകളാണെന്ന് സ്വീകരിക്കുന്നത്. നമസ്കാരം കഴിഞ്ഞ് പോകുന്ന ആളുകൾ അതിലേക്ക് നിങ്ങളുടെ സദഖകൾ മാറ്റിവെക്കുവാൻ ഉണർത്തുകയാണ്. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ ഉണർത്തിയ പല ആളുകളുമുണ്ട്, അവർക്ക് വേണ്ടിയെല്ലാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. പ്രളയം ബാധിച്ച് ഒരുപാട് ആളുകൾ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിലും മറ്റുമാണുള്ളത്, അവർക്ക് വേണ്ടിയെല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പ്രളയ ബാധിത പ്രദേശങ്ങളിലേക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ആ ഇഖ്ലാസും അവരുടെ തഖ്വയും എല്ലാം നാം മനസ്സിലാക്കിയതാണ്. അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രളയ ദുരിത ബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ രക്ഷിതാവേ, അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ എത്തിച്ചു കൊടുത്ത ആളുകൾക്കുണ്ട്. അള്ളാഹുവെ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ. അള്ളാഹുവെ പ്രാമാണികമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന രേഖകളെ, പ്രമാണങ്ങളെ കൃത്യമായി അവിശ്വാസമില്ലാത്ത രീതിയിൽ സ്വീകരിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ. അള്ളാഹുവെ ഞങ്ങൾ വിശ്വസിച്ചു പോയ പല കാര്യങ്ങളിലും അബദ്ധങ്ങളോ തെറ്റുകളോ ഉണ്ട് എങ്കിൽ അത് തിരുത്താനും തിരുത്തി പറയാനും തിരുത്തി ചിന്തിക്കാനുമുള്ളതായ സാഹചര്യം ഞങ്ങൾക്ക് തുറന്നു തരണേ. അള്ളാഹുവെ ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കൃഷിയിലും ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിലുമെല്ലാം ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കണേ. അള്ളാഹുവെ ഞങ്ങൾ രോഗികളായ ആളുകൾക്ക് രോഗശമനം കൊടുക്കണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ. അള്ളാഹുവെ ജീവിക്കുന്ന കാലം അത്രയും യഥാർത്ഥ മുവഹീദായി ജീവിക്കാനും മരിക്കുമ്പോൾ യഥാർത്ഥ മുവഹീദായി മരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنه مأواهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اعز الاسلام والمسلمين اللهم اذل الشرك والمشركين اللهم اجرنا من النار ومن خزي النار ومن كل عمل يقربنا الى النار اللهم ادخلنا الجنه مع الابرار برحمتك يا ارحم الراحمين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين اقم الصلاه